ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ പൈതണെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈതണിൻ്റെ ഫയൽ സിസ്റ്റം ഹാൻഡ്ലിങ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനും ഒരു ഫയൽ സിസ്റ്റം ഹാൻഡ്ലിങ് ഒരു പാർട്ട് കാണും. അതായത് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തുള്ള ഫയൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ, റീഡ് ചെയ്യാൻ, അതിനകത്ത് റൈറ്റ് ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് കുറേ സെറ്റ് ഓഫ് ഫങ്ഷൻസ് കാണും. ഇപ്പോൾ പൈതൺ ഫയൽ സിസ്റ്റവും അതിനെ ഡീൽ ചെയ്ത് വരുന്ന ഫംഗ്ഷൻസിനെ പറ്റി പഠിക്കുന്ന ഏരിയയാണ്. അപ്പോൾ നമ്മളിന്ന് പല കാര്യങ്ങൾ ഫയൽസിനെ പറ്റി പഠിക്കും. അതിനു മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്, അതേപോലെ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫയൽ സിസ്റ്റമാണ്. അതിനകത്ത് നമ്മൾ ഇന്ന് ഫയൽ മോഡ്സ് പഠിക്കും, റൈറ്റ് എങ്ങനെ ഫയലിലോട്ട് റൈറ്റ് ചെയ്യാം, എങ്ങനെ റീഡ് ചെയ്യാം, അതേപോലെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം ഒരു ഫയൽ, ഒഎസിനകത്തുള്ള ഒരു ഫയൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതും നമ്മൾ പഠിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഞാൻ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എടുക്കാം. ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ജൂപ്പിറ്റർ നോട്ട്ബുക്ക്, സോറി, ഒരു പുതിയ നോട്ട്ബുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് എൻ്റെ ബേസ് ഫോൾഡർ എന്ന് പറയുന്നത് ട്യൂട്ടോറിയൽ പൈത്തൺ എന്നുള്ള ഫോൾഡറിനകത്ത് ഓപ്പറേറ്റേഴ്സ് എന്നൊരു ഫയലുണ്ട്. പ്ലസ് ഞാനിപ്പോൾ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്, പൈത്തൺ നോട്ട്ബുക്ക് ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് നാവ് തിരിച്ചു പോവുകയാണെങ്കിൽ അവിടെ അൺടൈറ്റിൽഡ് ആയിട്ട് ഒരു ഫയല് കാണാം. അതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫയല്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, പൈതണിൻ്റെ അകത്ത് ബേസിക്കലി പൈതൺ ഫയൽസിന് റിലേറ്റഡ് ആയിട്ട് ഫയൽ മോഡുകളുണ്ട്. അതായത് ഒരു ഫയൽ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ ആവശ്യമായ ചില മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ ആ പെർട്ടിക്കുലർ മോഡ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നെന്ന് പറയുന്നത് റൈറ്റ് മോഡാണ്, റൈറ്റ് മോഡ്, ഇതെന്ന് ഡബ്ല്യൂ എന്ന് പറയുന്ന റൈറ്റ് മോഡാണ്. അതേപോലെ ആർ എന്ന് പറയുന്നത് റീഡ് മോഡാണ്. നൗ അത് കഴിഞ്ഞിട്ട് ഒരു അപ്പൻഡ് ഉണ്ട്, അപ്പൻഡ് മോഡുണ്ട്, അതേപോലെ ഒരു എക്സ് ഉണ്ട്. ഇത് ഫയൽ ക്രിയേഷൻ ആണ്. ഇഫ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ള കണ്ടീഷൻ. ഇപ്പൊ ഈ ഡബ്ല്യൂ എന്നുള്ള മോഡ് യൂസ് ചെയ്യുമ്പോൾ, റൈറ്റ് മോഡ് യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ഇൻ കേസ് അവിടെ ഫയൽ ഇല്ലെങ്കിൽ, ഓക്കെ, ഫയൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഫയല് ക്രിയേറ്റ് ചെയ്യും അത്, എന്നിട്ട് അതിനകത്തോട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. റീഡ് മോഡാണെങ്കിലോ ജസ്റ്റ് സിംപ്ലി നമുക്ക് സിമ്പിൾ റീഡ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ, റൈറ്റ് പറ്റത്തില്ല, അതിനെ റൈറ്റ് മോഡ് തന്നെ വേണം. അപ്പൻ മോഡാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട്, ഇപ്പം ഒരു ഫയലിനകത്ത് ഓൾറെഡി ഡേറ്റ ഉണ്ട്, ആ ഫയലിൻ്റെ കൂടെ അഡീഷണൽ ഡേറ്റ ആഡ് ചെയ്ത് പോകണമെങ്കിൽ അപ്പൻ മോഡ് യൂസ് ചെയ്യാം, അഡീഷണൽ ഡേറ്റ. ഓക്കെ, റൈറ്റ് മോഡും അപ്പൻ മോഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, റൈറ്റ് മോഡിനകത്ത് ഓൾറെഡി ഡേറ്റ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഓവർ റൈറ്റ് ചെയ്ത് പോകും ഡേറ്റ. ഓക്കെ, പക്ഷെ അപ്പൻ മോഡിൽ അങ്ങനെയല്ല, ഡേറ്റ ഉണ്ടെങ്കിൽ ആ ഡേറ്റ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ അതിനെ താഴോട്ട് നെക്സ്റ്റ് ലൈനിൽ ആഡ് ചെയ്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് ആയിട്ട് ഡേറ്റ ആഡ് ചെയ്ത് പോകും. എക്സ് എക്സ് എന്ന് പറയുന്ന മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫയല് ഇല്ലെങ്കിൽ ഫയൽ ക്രിയേറ്റ് ചെയ്യും, അതർവൈസ് എറർ റേസ് ചെയ്യും. ഇനി അഥവാ ആ ഫയൽ എക്സിസ്റ്റ് ആണെങ്കിൽ ആ ഫയല് ഒരു എറർ റേസ് ചെയ്യും. അതേപോലെ മറ്റൊന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡബ്ല്യു ആർ എ എക്സ് പോലെ തന്നെ ബൈനറി റീഡും ബൈനറി റീഡും ടെക്സ്റ്റ് റീഡും ഉണ്ട്. ഒരു ഫയൽ റീഡ് ചെയ്യുന്ന സമയത്തോ റൈറ്റ് ചെയ്യുന്ന സമയത്തോ നിങ്ങൾക്ക് ബൈനറി മോഡ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ബി യൂസ് ചെയ്യാം. ഇത് മോസ്റ്റ് കേസിൽ ഇമേജസ് റീഡ് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇമേജസ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെയാണ് ബൈനറി റീഡും റൈറ്റും യൂസ് ചെയ്യുന്നത്. ബൈനറി മോഡാണിത്. അതേപോലെ ടെക്സ്റ്റ്, ഇതെന്ന് പറയുന്നത് ടെക്സ്റ്റ് മോഡ്. അതായത് ടെക്സ്റ്റ് ഫയൽസ് ആണെന്നുണ്ടെങ്കിൽ, മോസ്റ്റ് കേസിനും ടെക്സ്റ്റ് ഫയൽസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, ടെക്സ്റ്റ് മോഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സിംപ്ലി ഇത് മെൻഷൻ ചെയ്യണമെന്നില്ല, ഇത് മെൻഷൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റൈറ്റ് ആണെങ്കിൽ ബൈനറി വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ മെൻഷൻ ചെയ്യും, ബൈനറി റൈറ്റ് ഡബ്ല്യു ബി മെൻഷൻ ചെയ്യും. അതേപോലെ റീഡ് വേണമെങ്കിൽ എങ്ങനെ മെൻഷൻ ചെയ്യും, ആർ ബി മെൻഷൻ ചെയ്യും, അല്ല ഡബ്ല്യു ടി ആർ ടി, ഇങ്ങനെ മെൻഷൻ ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, ഇതൊക്കെയാണ് മോഡ്സ് എന്ന് പറയുന്നത്. ഇനി ബേസിക്കലി ഒരു ഫയൽ റീഡ് ചെയ്യണമെങ്കിൽ പൈത്തൺ പ്രൊവൈഡ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ എന്നൊരു ഫംഗ്ഷൻ ആണ്. ഈ ഓപ്പൺ ഫംഗ്ഷൻ്റെ പ്രത്യേകത, രണ്ട് പാരാമീറ്റേഴ്സ് അത് മിനിമം അക്സെപ്റ്റ് ചെയ്യും. രണ്ട് പാരാമീറ്റേഴ്സ്, ഫസ്റ്റ് എന്ന് പറയുന്ന ഫയൽ നെയിം ആണ്. ഇപ്പം ഞാനിവിടെ എക്സാമ്പിൾ എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്, എക്സാമ്പിൾ ഡോട്ട് ടെക്സ്റ്റ്. ഓക്കെ, ഈ ഫയൽ എന്ത് മോഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുക, ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് അല്ല. സോ ഞാൻ എന്ത് ചെയ്യും, ഇപ്പം എന്ത് ചെയ്യാം നമുക്ക്, ഞാൻ ഈ എക്സ് എന്നുള്ള മോഡ് യൂസ് ചെയ്യാന്നിരിക്കട്ടെ. ഓക്കെ, സിംപ്ലി ഞാൻ എക്സ് എന്നുള്ള മോഡ് യൂസ് ചെയ്യുന്ന ഈ ഓപ്പൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു പോയിന്റർ ആണ് റിട്ടേൺ ചെയ്യുന്ന, ഒരു ഫയൽ പോയിന്റർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാം, എഫ് എന്നുള്ള ഒരു പോയിന്റർ വേരിയബിളിലോട്ട് അസൈൻ ചെയ്ത് ഞാൻ. ഓക്കെ, ഇനി നമുക്ക് ഇത് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം.
ഇപ്പം ഞാൻ ഇവിടെ തന്നെ ഈ ഫോൾഡറിൻ്റെ അടുത്തിൽ വേറെ ഫയൽസ് ഒന്നുമില്ല, നമുക്കിത് ജസ്റ്റ് റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ എന്തു പറ്റി, അത് കംപ്ലീറ്റഡ് ആയി. കംപ്ലീറ്റഡ് ആയി ഇവിടെ വന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പുതിയ എക്സാമ്പിൾ ഡോട്ട് ടെക്സ്റ്റ് എന്നൊരു ഫയൽ ക്രിയേറ്റ് ആയി. എഗെയിൻ ഞാനിത് റൺ ചെയ്യാം. സി, ഇവിടെ ഒരു എറർ റേസ് ആയി, എക്സാമ്പിൾ ഡോട്ട് ടെക്സ്റ്റ് എക്സിസ്റ്റിംഗ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അല്ലാതെ ഒരു എക്സിസ്റ്റിംഗ് അല്ലാത്ത ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ചെയ്ത് ഓക്കെ, ഓ ഉണ്ട്. ഓക്കെ, ഞാൻ എക്സാമ്പിൾ വൺ എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ അങ്ങനെ ഒരു ഫയൽ എക്സിസ്റ്റിംഗ് അല്ലല്ലോ, അപ്പോൾ അന്നേരം എറർ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത് റൺ ചെയ്യാം, അപ്പുറത്ത് എന്തായി, എക്സാമ്പിൾ ഡോട്ട് ടെക്സ്റ്റ് എന്നുള്ള ഫയൽ ക്രിയേറ്റ് ആയി. ഓക്കെ, ഇതാണ് എക്സ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത. എക്സ് മോഡ് ആണെങ്കിൽ ആ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക, എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ഒരു എറർ റൈസ് ആവും. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ എക്സാമ്പിൾ ഡോട്ട് ടെക്സ്റ്റ് എന്നുള്ള ഫയൽ അല്ലെ, എക്സാമ്പിൾ വൺ ഡോട്ട് ടെക്സ്റ്റ് എന്നുള്ള ഫയൽ, ഇതിനകത്ത് കണ്ടന്റ് ഒന്നും നമ്മൾ അസൈൻ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ എന്ത് മോഡ് യൂസ് ചെയ്യാം, റൈറ്റ് എന്നുള്ള മോഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് റൈറ്റ് ചെയ്യണമെങ്കിൽ ഡബ്ല്യൂ യൂസ് ചെയ്യാം. ഡബ്ല്യൂ എന്നുള്ള മോഡിൽ നമ്മളിതിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ എറർ ഒന്നും വരത്തില്ല, ഈവൻ ദോ ആ ഫയൽ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ എറർ ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി നിങ്ങൾ എക്സാമ്പിൾ ടു എന്ന് ഞാൻ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ഡബ്ല്യൂ യൂസ് ചെയ്ത് അത് റൺ ചെയ്യുമ്പോഴും എന്താണ് പറ്റുന്നത്, അങ്ങനെ ഒരു ഫയൽ പുതിയത് ക്രിയേറ്റ് ആയി, എറർ ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എക്സ് വേണോ ഡബ്ല്യൂ വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും ഫയൽ എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ എറർ ത്രോ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഡബ്ല്യൂ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് മോഡിൽ തന്നെ ഓപ്പൺ ചെയ്ത് ഒരു ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓവർ റൈറ്റ് ചെയ്ത് പുതിയത് ക്രിയേറ്റ് ആവും, ഡബ്ല്യൂ എന്ന് പറയുന്നത്. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇനി ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഡേറ്റ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്ത് ഫയൽ ഓപ്പൺ ചെയ്ത്, അപ്പം ഇതാണ് ഫയൽ ഓപ്പൺ എന്നുള്ളതിൻ്റെ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തിട്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ഓപ്പൺ ചെയ്ത ഫയൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓപ്പൺ ചെയ്ത ഫയൽ എപ്പോഴും നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ ക്ലോസ് ചെയ്യണമെങ്കിലോ, ക്ലോസ് ഫയൽ എന്ത് ഫംഗ്ഷൻ ഉണ്ട്, ഈ പോയിന്റർ ഡോട്ട് ക്ലോസ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ ഓപ്പൺ ചെയ്ത് ആ ഫയൽ ക്ലോസ് ആവും. അപ്പോൾ നമുക്ക് മറ്റേ എറേഴ്സ് ഒന്നുമില്ല, ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു, ഇൻ ബിറ്റ്വീൻ അതിനകത്തൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സീറോ ബൈറ്റ് ഫയൽ ആയത് അല്ലേ, എക്സാമ്പിൾ ടു എന്നുള്ളത്. എക്സാമ്പിൾ ടു അല്ലേ നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്, സീറോ ബൈറ്റ് ഫയൽ ആണ്. ഇതിനകത്ത് നമുക്ക് ഇനി ഡേറ്റ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിനുള്ള ഫംഗ്ഷൻ ആണ് എഫ് ഡോട്ട് റൈറ്റ്. ഓക്കെ, റൈറ്റ് സം ഡേറ്റ എന്ന് ഞാൻ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ജസ്റ്റ് റൺ ചെയ്തു. അപ്പം ഫയലിനകത്ത് ഡേറ്റ ഉണ്ടായിരിക്കണം. ഞാൻ ഇത് റിഫ്രഷ് ചെയ്യാണ്, എക്സാമ്പിൾ ടു സം ഡേറ്റ എന്നൊരു വാല്യൂ വന്നു അല്ലേ. അപ്പൊ ഇത് തന്നെ ഇപ്പൊ നമ്മൾ ഒരു ലൈൻ ഓഫ് കോഡ് ആഡ് ചെയ്ത്, ഞാനിപ്പോ രണ്ടാമത് വീണ്ടും അടുത്തൊരു ലൈൻ ആഡ് ചെയ്തിരിക്കട്ടെ, അതിൽ കോപ്പി പേസ്റ്റ് ഒരു നെക്സ്റ്റ് ലൈൻ എന്നുള്ള സം ഡേറ്റ ടു അല്ലെ, ഡേറ്റ ലൈൻ ടു. ഇപ്പൊ ഡേറ്റ ലൈൻ ടു, ഡേറ്റ ലൈൻ വൺ അല്ല, ഡേറ്റ ലൈൻ ത്രീ. അപ്പൊ ഓൾറെഡി ഒരു ലൈൻ ഉണ്ട്. ഇനി ഞാൻ ഡേറ്റ ലൈൻ ടുവും ഡേറ്റ ലൈൻ ത്രീയും ഇത് ഓപ്പൺ ചെയ്ത് വീണ്ടും ഇത് റൺ ചെയ്യുമ്പോൾ വീണ്ടും ഫയൽ ഓപ്പൺ ചെയ്ത് ഡേറ്റ ലൈൻ ടു ഡേറ്റ ലൈൻ ത്രീ റൈറ്റ് ചെയ്യണം, അതല്ലേ നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ റൺ ചെയ്യുകയാണെങ്കിൽ, നേരത്തെ ഒരു ലൈൻ ഉണ്ടായിരുന്നു, ഞാൻ നമുക്കൊന്നുകൂടെ റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഡേറ്റ ലൈൻ ടുവും ഡേറ്റ ലൈൻ ത്രീയും ഉള്ളു. ഓൾറെഡി ഉണ്ടായിരുന്ന ഡേറ്റ എന്ത് ചെയ്ത് ഓവർ റൈറ്റ് ആയിപ്പോയി, അതാണ് ഡബ്ല്യൂവിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇൻ കേസ് ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ ഇനി ആഡ് ചെയ്തുകൊണ്ടിരിക്കാനാന്നിരിക്കട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് മോഡ് യൂസ് ചെയ്യണം, അപ്പെൻഡ് മോഡ് യൂസ് ചെയ്യണം. അപ്പം ത്രീ വരെയുണ്ട്, ഇനി ഫോറും ഫൈവ് ആഡ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് സിംപ്ലി എന്ത് ചെയ്യാം, അപ്പെൻഡ് മോഡ് യൂസ് ചെയ്ത് ഓൾറെഡി ആ ഫയൽ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ പോയിന്റർ കളക്ട് ചെയ്ത് എന്നിട്ട് അതിനകത്തോട്ട് ഫൈവും ഡേറ്റ ലൈൻ ഫൈവും ഫോറും ഫൈവും റൈറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് പോയിട്ട് നോക്കാം, അതുകൊണ്ട് ഡേറ്റ ലൈൻ ഫോർ ആൻഡ് ഫൈവ് ആഡായി. അപ്പോൾ ഇവിടെ സിംഗിൾ ലൈനിൽ തന്നെ വരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലാഷൻ കൊടുക്കുന്നില്ല, സ്ലാഷൻ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനിൽ പോകും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാനിവിടെ സ്ലാഷൻ ആഡ് ചെയ്യാന്നിരിക്കട്ടെ, അടുത്ത ലൈൻ ആഡ് ചെയ്യുക. ഓക്കെ, ഡബ്ല്യു എന്നുള്ള മോഡിൽ റൈറ്റ് ചെയ്യുക, അതാകുമ്പോൾ ഓവർ റൈറ്റ് പോയി, ഓവർ റൈറ്റ് ചെയ്യലോ ലൈൻ വണ്ണും ടുവും, ഡേറ്റ ലൈൻ വൺ ടു സ്ലാഷൻ ആഡ് ചെയ്ത് ഞാൻ. ഓക്കെ, ഇനി ഞാനിത് വീണ്ടും റൺ ചെയ്യാതിരിക്കട്ടെ, എക്സാമ്പിൾ ഡോട്ട് ടെക്സ്റ്റിനകത്ത് തന്നെ റിഫ്രഷ് ചെയ്യുക. ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ലൈൻ വൺ ലൈൻ ടു, അതായത് സ്ലാഷൻ ഇട്ടപ്പോൾ നെക്സ്റ്റ് ലൈനിൽ പോയി. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, റൈറ്റ് മോഡല്ല, ഇനി അപ്പൻ മോഡാണെങ്കിലോ, അപ്പൻ മോഡിലാണെങ്കിൽ റീറൈറ്റ് ആവത്തില്ല, അത് ഞാൻ ഓവർ റൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ റൈറ്റ് മോഡ് യൂസ് ചെയ്തത്. അപ്പോൾ അപ്പൻ മോഡ് യൂസ് ചെയ്യാമെങ്കിലോ നമുക്ക് നെക്സ്റ്റ് ലൈൻ അടുത്ത ഓരോന്നായിട്ട് പോകാം. ഇപ്പം ത്രീ ഫോർ ഞാൻ വീണ്ടും റൺ ചെയ്യുന്ന ത്രീ ഫോർ വെച്ചിട്ട് ഇപ്പം എന്ത് പറ്റും, ജസ്റ്റ് റിഫ്രഷ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം.
ഫ്രഷ് ചെയ്യുക, ത്രീയും ഫോറും നെക്സ്റ്റ് ലൈൻ ആഡായി. അപ്പോൾ ഇതാണ് റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതേ കണക്ക് ഇപ്പം നമുക്ക് റൈറ്റ് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്? എഫ് ഡോട്ട് റൈറ്റ്. അപ്പം സെയിം തന്നെ എന്ത് ഇനി ചെയ്യാം? റീഡ് എന്ന് പറയുന്നതിന് ഒരു ഫംഗ്ഷൻ അവൈലബിൾ ആണ്, എഫ് ഡോട്ട് റീഡ്. ഓക്കെ, പക്ഷേ ഇവിടുത്തെ മോഡ് നമ്മൾ എന്താക്കണം? ആർ എന്നാക്കണം. ഓക്കെ, ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ എഫ് ഡോട്ട് റീഡ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഒരു ലൈൻ റീഡ് ചെയ്യാന്നിരിക്കട്ടെ, എഫ് ഡോട്ട് റീഡ്, എന്നിട്ട് ഞാനത് പ്രിന്റ് ചെയ്യുക. നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാമല്ലോ എന്താണ് ലൈൻ റിട്ടേൺ ചെയ്യുന്നത് എന്നുള്ളത്. ജസ്റ്റ് റൺ ചെയ്യാം, കംപ്ലീറ്റ് ഡേറ്റ അത് റിട്ടേൺ ചെയ്തില്ലേ. അപ്പം ആ ഫയലിലുള്ള കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡേറ്റ റിട്ടേൺ ചെയ്യും. റീഡിൻ്റെ തന്നെ ഇനി മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്, റീഡ് ലൈൻസ്. ഓക്കെ, ഞാൻ ജസ്റ്റ് വീണ്ടും റൺ ചെയ്യാം. ഡേറ്റ റൺ ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റായിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്, ഓരോ ലൈൻസും ഒരു ലിസ്റ്റിനകത്ത് ഒരു അറേ ആയിട്ട് അത് റിട്ടേൺ ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ഇത് ഫോർ ലൂപ്പ് ത്രൂവും ഇത് റീഡ് ചെയ്യാം. ഇതുപോലെ മറ്റൊരു രീതിയുണ്ട്, ഇപ്പം ഞാൻ റീഡ് തന്നെ യൂസ് ചെയ്യുന്നതെന്നിരിക്കട്ടെ, എഫ് ഡോട്ട്, അല്ലെങ്കിൽ റീഡ് യൂസ് ചെയ്യുന്നില്ല, എഫ് റീഡ് മോഡിൽ എടുത്ത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഞാൻ എഫിനെ തന്നെ ലൂപ്പ് ചെയ്യുക, എഫ് ലൈൻ ഇൻ എഫ്, സോറി, ഫോർ ലൈൻ ഇൻ എഫ്. എന്ത് ചെയ്യാം? പ്രിന്റ് ലൈൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൺ ബൈ വൺ ആ ലൈൻ പ്രിന്റ് ആവും, കണ്ടോ, വൺ ബൈ വൺ ആ ലൈൻ പ്രിന്റ് ആയി ഈ കേസിന്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റീഡ് ചെയ്യാം, ഈച്ച് ലൈൻ റീഡ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? എഫ് ഡോട്ട് റീഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എഫ് ഡോട്ട് റീഡ് ലൈൻസ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓരോ ലൈൻ ബൈ ലൈൻ റീഡ് ചെയ്യണമെങ്കിൽ ഇതേ കണക്ക് എഫ് ഡോട്ട് റൈറ്റ് ലൈൻസ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ലൈൻ ബൈ ലൈൻ ഒരു അറേ അക്സെപ്റ്റ് ചെയ്യുക, അത് ഇതേ കണക്ക് അറേ റിട്ടേൺ ചെയ്യുന്ന കണക്ക് റൈറ്റ് ലൈൻസ് എന്ന് പറയുന്നത് അറേ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ റൈറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? മോഡ് ആദ്യം ചെക്ക് ചെയ്യണം, എഫ് ഡോട്ട് റൈറ്റ് എന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എഫ് ഡോട്ട് റൈറ്റ് ലൈൻസ് എന്ന് യൂസ് ചെയ്യാം. ഒരുപാട് ലൈൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? റൈറ്റ് ലൈൻസ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇത് ഒരു അറേ ആണ് ഇൻപുട്ട് ആയിട്ട് എടുക്കുന്ന ലിസ്റ്റ്, ഇതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഒരറേ ആയിരിക്കും, ഇത് കംപ്ലീറ്റ് അസെറ്റ് കാണും, സ്ട്രിംഗ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് ആവുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോൾ റൈറ്റ്, റൈറ്റ് ലൈൻസ്, റീഡ്, റീഡ് ലൈൻസ്, ഇത്രയും ഫംഗ്ഷൻസ് അവൈലബിൾ ആണ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുമായിട്ട്. അപ്പോൾ റൈറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം, റീഡ് ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ മെത്തേഡ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇതേ കണക്ക് ഇനിയിപ്പം എന്താ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ആക്സസ് ചെയ്യേണ്ട മോഡ്സ് പറഞ്ഞു തന്നു, റീഡും റൈറ്റും നിങ്ങൾക്ക് പറഞ്ഞു തന്നു, എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഓക്കെ, ഇവിടുത്തെ കേസിൽ ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോകും? ഈ ബൈനറി ഞാൻ കാണിച്ചു തന്നില്ല, പക്ഷേ ഈ സെയിം തന്നെ ആർ ടി. ഓക്കെ, ആർ ടി എന്നുള്ളത് ഞാൻ യൂസ് ചെയ്യാണ്, ടെക്സ്റ്റ് ഫയൽ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? ഫോർ ലൈൻ ഇൻ എഫ്, എന്ത് ചെയ്യാം, പ്രിന്റ് ലൈൻ ഒന്നുകൂടെ അതുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം. നമുക്ക് ലൈൻ ആർ ടി റീഡ് ടെക്സ്റ്റ് എന്നുള്ളത് അത് വർക്ക് ചെയ്യുന്നു. ബൈനറി ആണെങ്കിൽ ഡിഫറൻ്റ് ആവും, എറർ വരും. ബൈനറി ആണെങ്കിൽ ബൈനറി ആയിട്ടാണ് ഈ ഡേറ്റ റീഡ് ചെയ്യുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഇത് ഇമേജസിനാണ് യൂസ് ചെയ്യുന്നത്, ബൈനറി റീഡ് എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, റൈറ്റും ബൈനറി റൈറ്റും ബൈനറി റീഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ അന്നേരം ഇന്ന് എന്തൊക്കെ പഠിച്ച്? ഫയൽ മോഡ്സ്, റൈറ്റ് ഫയല്, റീഡ് ഫയല്. ഇനി ഡിലീറ്റ് ഫയൽ എന്നൊരു പാർട്ടുണ്ട്, ഡിലീറ്റ് ഫയലും കൂടെ നമുക്ക് നോക്കാം. ഡിലീറ്റ് ഫയൽ നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു രീതിയിൽ ഈ ഓപ്പൺ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഞാൻ എഫ് ഡോട്ട് ക്ലോസ് എന്നായിട്ട് എക്സ്പ്ലിസിറ്റ്ലി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പൺ എന്നുള്ള ഫംഗ്ഷൻ വിത്ത് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് ചെയ്യാം. വിത്ത് ഓപ്പൺ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുക, ആസ് എഫ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? എഫ് എന്നുള്ളത് ബാക്കി ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഇവിടെ അതിന് അന്നേരം ഈ എഫ് ഡോട്ട് ക്ലോസിൻ്റെ ആവശ്യമില്ല, കാരണം വിത്ത് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ യൂസ് കഴിയുമ്പോൾ അത് ക്ലോസ് ആയിക്കോളും. ഓക്കെ, തനിയെ ആ ഫയൽ ക്ലോസ് ചെയ്തോളും, അതാണ് വിത്ത് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത. സെയിം ഔട്ട്പുട്ട് ആർ യൂസ് ചെയ്ത് കഴിഞ്ഞാലോ, റീഡ് ലൈൻസ് സെയിം ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇൻസ്റ്റെഡ് ഓഫ് ആ എഫ് ഡോട്ട് ക്ലോസ് ഒക്കെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വിത്ത് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ഓപ്പൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, മെമ്മറിയിലെ ഇതെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ, ഗാർബേജ് കളക്ഷനൊക്കെ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് വിത്ത് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഡയറക്ട്ലി പോയിന്ററിനകത്തോട്ട് കളക്ട് ചെയ്ത് എഫ് ക്ലോസ് ഒക്കെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം, ഇനി ഒരു കാര്യം പറയാനുള്ളത് എങ്ങനെ നമുക്ക് ഈ ഡിലീറ്റ് ചെയ്യാം ഈ ഫയൽ. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ ഫയൽസ് ഉണ്ട്? ഇവിടെ അറൗണ്ട് എക്സാമ്പിൾ, എക്സാമ്പിൾ അണ്ടർസ്കോർ വൺ, എക്സാമ്പിൾ അണ്ടർസ്കോർ ടു, മൂന്ന് ഫയൽസ് ഉണ്ട്. ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, ഈ ഫയൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരു മൊഡ്യൂൾ. ഓക്കെ,
ആ മൊഡ്യൂളാണ് ഇമ്പോർട്ട് ഒ എസ്. ഒ എസ് എന്നൊരു മൊഡ്യൂളുണ്ട് അവൈലബിൾ ആയിട്ട്. നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഇമ്പോർട്ട് ഒ എസ് ഒന്ന് യൂസ് ചെയ്താൽ മതി. ഒ എസിനകത്ത് എന്ത് ഫംഗ്ഷൻ ഉണ്ടെന്ന് നോക്കണമെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞു തന്നെ, ഞാൻ പറഞ്ഞു തന്നിരുന്നു ഡി ഐ ആർ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഒ എസ് പ്രിന്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫംഗ്ഷൻസ് അവൈലബിൾ ആണെന്ന് കാണാം. ഓക്കെ, ഇതിനകത്ത് റിമൂവ് എന്നൊരു ഫംഗ്ഷൻ കാണും. ജസ്റ്റ് റിമൂവ് 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 ഫൈൻഡ് റിമൂവ് സി റിമൂവ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ ആ റിമൂവ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഫയൽ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഓ എസ് ഡോട്ട് റിമൂവ് യൂസ് ചെയ്താൽ ഈ ഫയലിൻ്റെ നെയിം പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ഇതാണ് റിമൂവ് ചെയ്യേണ്ടതെന്നിരിക്കട്ടെ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, സിംപ്ലി ഇത് പറഞ്ഞു കൊടുക്കാം. ഞാൻ റൺ ചെയ്യാം. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ട് റണ്ണായി. ഇത് ഫയൽസ് നോക്കുകയാണെങ്കിൽ എക്സാമ്പിൾ ടു പോയി, ഇനി വണ്ണ് എക്സാമ്പിളും പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, വണ്ണ് റൺ ചെയ്യാം. അതും വണ്ണം പോയി. ഇനി എക്സാമ്പിൾ ഡോട്ട് ടെക്സ്റ്റും കൂടെ റിമൂവ് ചെയ്ത് നോക്കാം. നമുക്ക് എക്സാമ്പിൾ ഡോട്ട് ടെക്സ്റ്റും ഇവിടുന്ന് അപ്രത്യക്ഷമായി, അതായത് ആ ഫയൽസ് റിമൂവ് ആയി. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഫയൽസ് റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ഒ എസ് യൂസ് ചെയ്യാം. ഒ എസ് എന്നുള്ള മൊഡ്യൂൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫയൽസ് റിമൂവ് ചെയ്യാൻ പറ്റും. ഒ എസ് മൊഡ്യൂൾസിനകത്ത് മറ്റ് അനവധി ഫംഗ്ഷൻസ് ഉണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പാത്ത് ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്, പാത്ത് ഫംഗ്ഷൻ ഒക്കെ യൂസ്ഫുൾ ആണ് വളരെ. ആ ഫംഗ്ഷൻസിനെ പറ്റി നോക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ച്, ഫയൽ മോഡ്സ് പഠിച്ച്, റൈറ്റ് ചെയ്യുന്ന പഠിച്ച്, റീഡ് ചെയ്യുന്ന പഠിച്ച്, ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ച്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ആഡ് ചെയ്യുക, ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഞാൻ ഇനിയും വീഡിയോസ് ആഡ് ചെയ്യും, പൈതൺ റിലേറ്റഡ് ആയിട്ടുള്ളതും മറ്റ് ടെക്നോളജീസ് റിലേറ്റഡ് ആയിട്ടുള്ളതും. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കൂടുതൽ ടോപ്പിക്സുമായിട്ട്. താങ്ക് യു ആൻഡ് ബൈ ബൈ.